എൻ്റെ പേര് ലൗലി എന്നാണ്. പടിഞ്ഞാത്ര വയനാട് സ്വദേശികളാണ്. പുതുശ്ശേരിക്കടവ് ഇടവാങ്കമാണ്. ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് തൃക്കുമാരനും അമ്മയും ജീവിതത്തിൽ ചെയ്തു തന്ന ഉപകാരങ്ങൾക്കും ഈ അൽത്താരിയിൽ കയറി സാക്ഷ്യം പറയാൻ തന്ന അനുഗ്രഹങ്ങൾക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട്, എൻ്റെ മകൻ 2 മക്കളായിരുന്നു എനിക്ക്, അതിൽ മൂത്തവൻ ഒരു അപകടത്തിൽ മരിച്ചു. അപ്പോൾ ഇവൻ ഒറ്റപ്പെട്ടു പോയി എന്നുള്ളൊരു വിഷമം കൊണ്ട് ഭയങ്കര സങ്കടമായിരുന്നു. അപ്പം ഞാൻ എന്നും പ്രാർത്ഥിക്കും എൻ്റെ കുഞ്ഞിനൊരു കൂട്ട് ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിക്കും. അതിൻ്റെ ഫലമായിട്ട് എൻ്റെ മകന് നല്ലൊരു ജീവിത പങ്കാളിയെ കൊടുത്ത് മാതാവ് അനുഗ്രഹിച്ചു. അവൾക്ക് അതേപോലെ തന്നെ മാതാവിൻ്റെ തന്നെ സ്വഭാവമുള്ളൊരു പെൺകുഞ്ഞിനെയാണ് ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഒരുപാട് അനുഗ്രഹം ഞങ്ങൾക്ക് ഈ വിവാഹത്തോടെ ഞങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടായി. ഈ വിവാഹം ഉറപ്പിച്ചതിന് ശേഷം പല വ്യക്തികളും ഈ കല്യാണം മുടക്കി. അപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. എന്നുവെച്ചാൽ ഈ കല്യാണം നടക്കില്ല എന്ന് തോന്നി. പക്ഷേ ഞാൻ ഒരടി പോലും പതറിയില്ല. കാരണം ഈ കല്യാണം നടക്കും എന്നെനിക്ക് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. ഞാൻ പരിശുദ്ധ അമ്മയുടെ ഈ നട ചവിട്ടിക്കയറ്റി എൻ്റെ മക്കളെ കൊണ്ട് സാക്ഷി പറയിച്ചേക്കാം, ഈ അൾത്താരയിൽ എൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നേക്കാം എന്ന് അമ്മയോട് ഞാൻ പറഞ്ഞു. അതിൻ്റെ ഫലമായി ഒരുപാട് എതിർപ്പ്, ബന്ധുക്കളും എല്ലാവരും എതിർത്തു എങ്കിലും കാനായിലെ കല്യാണ വിരുന്ന് പോലെ അത്ഭുതകരമായി എൻ്റെ മക്കളുടെ കല്യാണം നടന്നു. അപ്പോഴൊക്കെ ഞാനൊരു വചനം ഉരുവിട്ടുകൊണ്ടിരിക്കുമായിരുന്നു. ശക്തനും ധീരനുമായിരിക്കുക, ഭയപ്പെടുക, പരിഭ്രമിക്കുക വേണ്ട, നിൻ്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോടുകൂടെ ഉണ്ടായിരിക്കും എന്ന് ഈ വചനം മാത്രം ഉരുവിട്ടുകൊണ്ടിരുന്നു. പിന്നീട് ഞങ്ങൾ മോൻ മരണപ്പെട്ടതിന് ശേഷം ഞങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് പോയിരുന്നു. അവിടെ ഒരു 10 സെൻറ്റ് സ്ഥലം ഉപേക്ഷിച്ചു. ആ സ്ഥലം ഒരു കാരണത്താലും വിൽപ്പന നടക്കാൻ പറ്റുന്നില്ലായിരുന്നു. 24 വർഷമായിട്ട് ആ സ്ഥലം വിൽക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. പക്ഷെ ഞാനിവിടെ വന്നു, ആദ്യം ഉടമ്പടി എടുത്തു പോയി. 2 ഉടമ്പടി എടുത്ത് ഞാൻ ജോസഫ് അച്ഛനെ കണ്ടപ്പം അച്ഛനോട് ഇങ്ങനെ കാര്യം പറഞ്ഞു, അച്ഛാ എനിക്ക് 24 വർഷമായിട്ടൊരു വീടില്ല, അതുകൊണ്ട് ഭയങ്കര വിഷമാണ് അച്ഛാ, ഈ സ്ഥലം വിറ്റിട്ട് വേണം എൻ്റെ വീടിൻ്റെ പണി തുടങ്ങാൻ. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞ്, വിഷമിക്കണ്ട, ഈ സ്ഥലം 1 മാസത്തിനുള്ളിൽ കച്ചവടം നടക്കും എന്ന് പറഞ്ഞ് ഒരു കാശുരൂപം എനിക്ക് തന്നു. ആ കാശുരൂപ ആ പറമ്പിൽ കൊണ്ടുപോയി കുഴിച്ചിടാൻ പറഞ്ഞു. ഞാൻ അവിടെ കൊണ്ടുപോയി കുഴിച്ചിട്ടതിൻ്റെ ഫലമായിട്ട് 15 ദിവസത്തിനുള്ളിൽ സ്ഥല കച്ചവടം നടന്നു. പക്ഷേ ഇത് അത്ഭുതകരമായിട്ട് ഒരു മനുഷ്യൻ, ഞങ്ങൾ പോലും അറിയാത്ത ഒരാൾ ഞങ്ങളുടെ വീട്ടിൽ വന്നിരുന്നു, ഞങ്ങളുടെ തിണ്ണയിൽ വന്നിരുന്ന് ഈ സ്ഥലത്തിൻ്റെ കാര്യം ഞങ്ങളോട് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടു. കാരണം ഈ സ്ഥലം കച്ചവടം നടക്കാതിരിക്കുന്നതിൻ്റെ കാരണം ബാണേശ്വര സാഗർ ഡാം അക്വയർ ചെയ്തു പോയ ഭൂമിയുടെ ബാക്കിയായിരുന്നു. അതുകൊണ്ട് ഈ സ്ഥലം ഒരു കാരണത്താൽ FR ലൈനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലം, കച്ചവടം നടക്കില്ല. പക്ഷേ ഈ മനുഷ്യൻ ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഈ സ്ഥലം എനിക്ക് തരുമോ എന്ന് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടു. ഇതിന് മുമ്പ് പല വ്യക്തികൾ വന്നെങ്കിലും ഇത് കച്ചവടം നടക്കില്ലായിരുന്നു. അപ്പം ഞങ്ങൾ അത്ഭുതപ്പെട്ട് നിൽക്കുക. അപ്പം ചോദിക്കും, എന്താ ഈ സ്ഥലം തരാൻ നിങ്ങൾക്ക് താല്പര്യമില്ലേ എന്ന് ചോദിച്ചു. അപ്പോഴും ഞങ്ങൾക്ക് വർത്തമാനം പറയാൻ പറ്റുന്നില്ല. പിന്നെ ഞങ്ങൾ അന്ന് തന്നെ ആ മനുഷ്യൻ 10 ലക്ഷം രൂപ ഞങ്ങൾക്ക് അഡ്വാൻസായി തന്നു. നല്ല ഒരു വിലയ്ക്ക് ആ സ്ഥലം വിറ്റ് പോകാൻ കഴിഞ്ഞു. ഉടമ്പടിയിൽ വെച്ച ആദ്യത്തെ എൻ്റെ നിയോഗമായിരുന്നു അത്. പിന്നെ എൻ്റെ ചാച്ചൻ്റെ അനിയനും ഭാര്യയുമായിട്ട് ഭയങ്കരമായിട്ട് ഡൈവേഴ്സിൻ്റെ വക്കീൽ വരെ എത്തി. അപ്പം വിവാഹബന്ധം വേർപെടുത്താനായിട്ട് അവർ 2 പേരും പല പല വാശികളാണ്. ഒരാൾക്ക് സ്ഥലം വേണം, ഒരാൾക്ക് ഇയാളുടെ കൂടെ ജീവിക്കാൻ പറ്റില്ല, പല പല കാരണങ്ങൾ പറഞ്ഞ് അവർ ഈ ബന്ധം ഒഴിവാക്കാൻ കോടതിയുടെ വക്കോളം എത്തി. കോടതിയിൽ പോയി എല്ലാ പേപ്പറും ശരിയായി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം. ഞാനിവിടെ വന്ന് മാതാവിനോട് പറഞ്ഞു, മാതാവേ ഒരു കാരണത്താലും അവരെ 2 പേരെയും വേർപിരിക്കരുത് പരിശുദ്ധ അമ്മയെന്ന് പറഞ്ഞു. എങ്ങനെയാണെങ്കിലും അവരിപ്പോൾ ഒന്നായി വളരെ സന്തോഷത്തോടെ ജീവിക്കുന്നു. ഞാൻ ഈ പത്രങ്ങൾ, ഉടമ്പടി പത്രം ഞാൻ കൊടുക്കുന്നത് ഞാൻ അങ്ങനെ വാരി വലിച്ച് അങ്ങനെ കൊടുക്കാറില്ല. പക്ഷേങ്കിൽ ഞാനത് മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ ഈ പത്രം ആവശ്യം ആർക്കാണോ, എന്നെപ്പോലെ വേദന അനുഭവിക്കുന്ന ആരാണോ അവർക്ക് കൊടുക്കാൻ, അവരെ എൻ്റെ മുൻപിൽ കാണിച്ചു തരണേ എന്ന് പ്രാർത്ഥനയോടുകൂടിയാണ് ഞാൻ ഈ പത്രം എടുക്കാറ്. വിശ്വാസപ്രമാണം ചൊല്ലി ഞാൻ ഇവിടുന്ന് പോകുന്ന പത്രവും, അതേപോലെ ചില ആളുകൾ വഴിയിലൊക്കെ ഈ പത്രം ഉപേക്ഷിച്ച് പള്ളിയിലും ബസ് സ്റ്റാൻഡിലൊക്കെ ഇടും, ആ പത്രമൊക്കെ ഞാൻ പെറുക്കിയെടുത്ത് കൊണ്ടുപോയി കൊടുക്കും. അപ്പം ഈ പത്രം കൊടുത്ത ഒരാൾ പോലും മിസ്സായിട്ടില്ല. അവരെല്ലാവരും ഇവിടെ വന്നു, ഞങ്ങളുടെ ജീവിത അനുഭവം കണ്ട് പലരും ഇവിടെ കൃപാസനത്തിൽ വന്നു. ഈ 2022 ഉടമ്പടി എടുത്ത അന്ന് മുതൽ സാമ്പത്തികമായിട്ട്
എല്ലാം ഞങ്ങൾ വളരെ പുരോഗതിയിലെത്തി. ചറ്റക്കുടലിൽ കിടന്ന് ഞങ്ങൾ മനോഹരമായൊരു ഭവനം നിർമ്മിക്കാൻ കർത്താവ് വഴിയൊരുക്കി തന്നു. അതുപോലെ തന്നെ സാലറിയിൽ വർദ്ധനവ് വന്നു, നല്ല മകളെ തന്നു. പരിശുദ്ധമ്മ 100,000 അനുഗ്രഹങ്ങളാണ് ഞങ്ങൾക്ക് ചൊരിഞ്ഞു തന്നത്. ഉടമ്പടി വസ്തു ഉപയോഗിച്ച് പല ആളുകളിലും വേദന അനുഭവിക്കുന്ന ആളുകളെ നമ്മൾ കാണാൻ ചെല്ലുമ്പോൾ അവരുടെ നെറ്റിയിലും ഒക്കെ പുരട്ടി കഴിയുമ്പോൾ തലവേദന, അതേപോലെ അവർക്കുണ്ടാകുന്ന പല അസുഖങ്ങളും മാറിയിട്ടുണ്ട്. ഭയങ്കര അനുഭവമാണ് ഞങ്ങളുടെ ആ ഭാഗത്ത് തന്നെ. ഞങ്ങളുടെ വീടും ഞങ്ങളുടെ ഈ മകൻ്റെ കല്യാണവും ഒക്കെ ആയിട്ടും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഉയർച്ചയും മാറ്റങ്ങളും ഒക്കെ കണ്ടിട്ട് ആളുകൾക്ക് പരിശുദ്ധ അമ്മയിൽ കൂടുതൽ വിശ്വാസമാണ്. ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ ഇത്രയും അനുഗ്രഹം ചൊരിഞ്ഞു തന്ന പരിശുദ്ധ അമ്മയ്ക്ക് കോടാനുകോടി നന്ദി. നമ്മുടെ മുൻപിൽ ലൗലി എന്ന സഹോദരിയാണ് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവെക്കുന്നത്. ഈ സഹോദരി നമ്മളോട് പറയുകയായിരുന്നു തൻ്റെ മകൻ്റെ ജീവിതത്തിലേക്ക് യോജിച്ച ഒരു പങ്കാളിയെ പരിശുദ്ധ അമ്മ കൊടുത്ത് അനുഗ്രഹിച്ചുവെന്ന്. അതുപോലെ തന്നെ 24 വർഷമായിട്ട് വിളിക്കുവാനായിട്ട് സാധിക്കാതിരുന്ന സ്ഥലം എങ്ങനെയാണ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനോട് വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങൾ യാചിച്ചുകൊണ്ട് കടന്നുപോയതിൻ്റെ ശേഷം എങ്ങനെയാണ് ആ സ്ഥലം വിളിക്കുവാനായിട്ട് ഇടവന്നതെന്ന്, ഒരു മാസത്തിനുള്ളിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ പരിശുദ്ധ അമ്മ ക്രമീകരിച്ച് കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സഹോദരി പറഞ്ഞു തൻ്റെ തൊഴിലിലുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ട്, അതിനോടനുബന്ധിച്ച് ബാക്കിയുള്ള കാര്യങ്ങളിൽ പരിശുദ്ധ അമ്മ ഇടപെട്ടതിൻ്റെയും പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചതിൻ്റെയും പരിശുദ്ധ അമ്മ ദൈവത്തിൻ്റെ സന്നിധിയിൽ മധ്യസ്ഥം പ്രാർത്ഥിച്ചതിൻ്റെയും ഒക്കെ വലിയ അനുഭവങ്ങളാണ് ഈ സഹോദരി സാക്ഷ്യമായിട്ട് നമ്മുടെ മുൻപിൽ പങ്കുവെച്ചത്. നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും വലിയ വാസ്തവം എന്ന് പറയുന്നത്, പരിശുദ്ധ അമ്മ ഒരു വ്യക്തി ഉടമ്പടി എടുക്കുമ്പോൾ ആ വ്യക്തിയുടെ കൂടെ സഞ്ചരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ മംഗളവാർത്ത സ്വീകരിച്ചതിന് ശേഷം 2 മാസത്തോളം എലീശായുടെ ഭവനത്തിൽ പോയി ശുശ്രൂഷ ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഒരു നീണ്ട സഞ്ചാര പദവും നമ്മൾ കാണുന്നുണ്ട്. ഈ അമ്മ സഞ്ചരിച്ചുകൊണ്ട് തനിക്ക് ലഭിച്ച ദൈവകൃപ തൻ്റെ ഇളയമ്മയ്ക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് പോകുന്നതാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ വായിക്കുന്നത്. ഇതുപോലെ തന്നെ തനിക്ക് ലഭിച്ച ആ ആത്മീയ കൃപ അനേകർക്ക് പരിശുദ്ധ അമ്മ പകർന്നു കൊടുക്കുന്നതായിട്ട് ഉടമ്പടി ജീവിത സാക്ഷ്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ പരിശുദ്ധ അമ്മ സ്വീകരിച്ച അതേ കൃപ, പരിശുദ്ധ അമ്മ സ്വീകരിച്ച അതേ പരിശുദ്ധ ആത്മാവിനെ പകർന്നു നൽകുവാനായിട്ട് പരിശുദ്ധ അമ്മയോട് നമുക്കും മധ്യസ്ഥം പ്രാർത്ഥിക്കാം. ഈ കുടുംബത്തോട് ചേർന്നുകൊണ്ട് ഇരു കരങ്ങളും അടിച്ച് നമുക്ക് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാകുക.